നമസ്കാരം. ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ഈ ദിവസത്തെ പ്രധാന തലക്കെട്ടുകൾ. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മരിച്ച വിദ്യാർത്ഥിനിയുടെ സംഭവത്തിൽ കർശന നടപടി. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. സ്കൂൾ വാഹനത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ അധികൃതർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യും. പി എൻ ബിയിൽ നിന്ന് പണം വെട്ടിത്തുതത്താൻ ഒറ്റയ്ക്കെന്ന് എം ബി റിജിൽ. വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ. പണം ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചു. ലോൺ അടച്ചത് തട്ടിയെടുത്ത പണം കൊണ്ടെന്നും റിജിൽ. എ എസ് എഫ് വനിതാ നേതാവിന്റെ പരാതിയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് ക്ലീൻ ചിറ്റ്. ജാതീയമായി അധിക്ഷേപിച്ചെന്ന നിമിഷ രാജുവിന്റെ പരാതി കെട്ടിച്ചമച്ചതെന്ന് പോലീസ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ സി പി എം ഓഫീസ് പോലെയെന്ന്. കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും, അതും പോരാഞ്ഞ് നിങ്ങളുടെ റിട്ടയർമെന്റിന് ശേഷവും സമ്പാദ്യം ഉണ്ടാക്കണോ എങ്കിൽ ഇനിയും വൈകിക്കേണ്ട. ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിമിഷ രാജു. ധിക്കാരത്തിന്റെയും അധികാരത്തിന്റെയും ഹുങ്കിന്റെയും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഒരു സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ആപ്പീസ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരിടമായി എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ പോലീസ് നയം അടക്കം തിരുത്തേണ്ടതുണ്ട്. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണർ നടപടിയിൽ വിധി ഇന്ന്. വിധി പറയുക ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച്. വിധി പ്രസ്താവം ഉച്ചയ്ക്ക് 1:45. ചൈനീസ് അതിർത്തികളിൽ കരുത്തു കാട്ടാൻ ഇന്ത്യ. യുദ്ധവിമാനങ്ങൾ അണിനിരത്തി സൈനിക അഭ്യാസം. തവാങ് വിഷയത്തിൽ പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. തിരുവനന്തപുരത്ത് നടു റോഡിൽ വെട്ടേറ്റ യുവതി മരിച്ചു. മരിച്ചത് വഴയിലെ സ്വദേശി സിന്ധു. ഭർത്താവ് രാകേഷ് പോലീസ് കസ്റ്റഡിയിൽ. നെടുമ്പാശ്ശേരിയിൽ കനത്ത മൂടൽമഞ്ഞ. 4 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വിമാനമിറക്കിയത് തിരുവനന്തപുരത്താണ്.